السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن سار على نهجهم إلى يوم الدين. وعن زر بن حبيش قال اتيت صفوان بن عسال رضي الله عنه اساله عن المسح على الخفين فقال ما جاء بك يا زر فقلت ابتغاء العلم فقال ان الملائكه تضع أجنحتها لطالب العلم رضا بما يطلب فقلت إنه قد حك في صدري المسح على الخفين بعد الغائط والبول وكنت امرأ من أصحاب النبي صلى الله عليه وسلم فجئت أسألك هل سمعته يذكر في ذلك شيئا قال نعم كان يأمرنا إذا كنا سفرا أو مسافرين ألا ننزع خفافنا ثلاثة أيام ولياليهن إلا من جنابة لكن من غائط وبول ونوم فقلت هل سمعته يذكر في الهوى شيئا قال نعم كنا مع رسول الله صلى الله عليه وسلم في سفر فبينا نحن عنده اذ ناداه اعرابي بصوت له جهوري يا محمد فاجابه رسول الله صلى الله عليه وسلم نحوا من صوته هاؤم فقلت له ويحك اغضض من صوتك فانك عند النبي صلى الله عليه وسلم وقد نهيت عن هذا فقال والله لا اغضض قال الأعرابي: المرءُ يحبُّ القومَ ولما يلحق بهم. قال النبي صلى الله عليه وسلم: المرءُ مع من أحبَّ يوم القيامة. فما زال يحدِّثنا حتى ذكر بابًا من المغرب مسيرة عرضه. أو يسير الراكب في عرضه أربعين أو سبعين عاما. قال سفيان: أحد الرواة قبل الشام خلقه الله تعالى يوم خلق السماوات والأرض مفتوحا للتوبة لا يغلق حتى تتلع الشمس منه. رواه الترمذي وغيره وقال حديث حسن صحيح وعن زر بن حبيش زر بن حبيش الديهتلن نبيدم قال അദ്ദേഹം പറഞ്ഞു ഞാൻ അഫ്വാനുസാൽ റദി അള്ളാഹ്വാൻഹുവിൻ്റെ അടുത്ത് വന്നു അത വന്നു അതൈത്തു ഞാൻ വന്നു സിറ പറയാം സഫ്വാൻ്റെ അടുത്ത് വന്നു അസ് അലുഹു ചോദിച്ചുകൊണ്ട് രണ്ട് ഹുഫകളിൽ തടവുന്നതിനെക്കുറിച്ച് ഹുഫൈൻ ഹുഫ ഹുഫയിൽ തടവുന്നതിനെക്കുറിച്ച് ചോദിച്ചു വന്നു ഫക്കാൽ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അൽ അൽമി بِتْنَيَانَمْ أَعْرَهِيْتِ وَنَدَا بِتْنَيَانَمْ تَرِيْدِ وَنَدَا إِلْمُ تَرِيْدِ فَقَالَ أبول أَدْهَمْ بَرْنُو إِنَّ الْمَلَائِكَةَ تَضَعُ أَجْنِحَتَهَا لِطَالِبِ الْعِلْمِ رِضًا بِمَا يَطْلُبُ إن الملائكة ترتيا يملكول تضع أجنحتها അവരുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കും ലിതാലിബിൽ അൽ വിജ്ഞാനം അന്വേഷിച്ച് വരുന്നവന് റിതൻ വിമാലും അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിലെ സംതൃപ്തി കാരണമായി തൃപ്തി കാരണമായിലും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ സംതൃപ്തി കാരണമായി ഇന്നൽ പിന്നൽമലി ി രി തീർച്ചയായും മലക്കുകൾ അൽമ വിജ്ഞാനം അന്വേഷിച്ച് വരുന്നവർക്ക് അവരുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കും ഋതൻ വിമയത്തൊലും അവർ അന്വേഷിച്ചു വരുന്നതിലെ സംതൃപ്തി കാരണം അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ മനസ്സിൽ ഒരു ചൊറിച്ചിലുണ്ടാക്കിയിട്ടുണ്ട് ഹക്ക ചൊറിച്ചിലൊരു സംശയം മറ്റേ ഫിസിക്കൽ ചൊറിയലല്ല ഹക്ക ഫി ഫിസിക്കൽ ചൊറിയലാണ് അറബിയിൽ ഹക്ക എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മാന്തല്ലോ ചൊറിഞ്ഞിട്ട് അതിനാണ് ഹക്ക വക്കത് ഹക്ക ഫീസോ തിരി എൻ്റെ മനസ്സിലൊരു ചൊറിച്ചിലുണ്ടാക്കി അൽ മസ്ഹു അലൽ അൽ ഹുഫൈൻ ഹുഫകളിൽ തടവുക എന്നത് بعد الغائط والبول مو ملموتر بسرجنة الشاشة قد حك في إنه قد حك في صدري المسح على الخفين بعد الغائط والبول ملموتر بسرجنة الشاشة خف ميل تربيع يا المدي يندد إنك منسيل وكنت تانغلا عتة إمرأة من أصحاب النبي صلى الله عليه وسلم നബി സല്ലു വല്ലമയുടെ സഹാബികളിൽപ്പെട്ട ആളാണല്ലോ ഇമ്രാ മനുഷ്യൻ മിൻ ആണ് വസ്ലം ഇറ്റ് വാസ് അലുഖ് അതുകൊണ്ടാണ് ഞാൻ താങ്കളുടെ അടുത്ത് ചോദിക്കാൻ വന്നിട്ടുള്ളത് ഹൽ ഹൽ ഖുറുഫീദ് താങ്കൾ അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടുണ്ടോ അദ്ദേഹം എന്ന് പറഞ്ഞാൽ നബി സലാഹാലു വസ്ലം യത് കുറു ഫിതാല ഷെയ്യൻ ആ വിഷയത്തിൽ പറഞ്ഞ വല്ലതും ആ വിഷയം എന്ന് പറഞ്ഞാൽ ഹുഫ യുറു ഫിതാല ഷെയ്യൻ ആ വിഷയത്തിൽ പറഞ്ഞ വല്ലതും കേട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു അതെ സഫം പറഞ്ഞു അതെ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു ഇദാ കുന്ന സഫറൻ ഞങ്ങൾ യാത്രയിലാണെങ്കിൽ ഔ മുസാഫിരി അല്ലെങ്കിൽ യാത്രക്കാരാണെങ്കിൽ സഫർ യാത്ര മുസാഫിർ യാത്രക്കാരൻ അല്ലാ നൻസിന ഞങ്ങളുടെ ഹുഫകൾ അഴിക്കേണ്ടതില്ല എന്ന് അഴിച്ചു ഊരി അല്ലാ നൻസി ആ ഹിഫാഫന ഞങ്ങളുടെ ഹുഫകൾ അഴിക്കേണ്ടതില്ല എന്ന് സലാഹത്ത് അയ്യാമിൻ മൂന്ന് പകലും രാത്രിയും സലാഹെത്ത അയ്യാം മൂന്ന് പകലുകളും വലയാലിഹിൻ അലിഹിന്ന അതിൻ്റെ രാത്രികളിലും ഇല്ലാമിൻ ജനാബ വലിയ അശുദ്ധി ഉണ്ടായാലല്ലാതെ ഖാനെ മുറുന ഇത സഫറൻ ഔ മുസാഫിരിൻ അല്ല നൻഫാ ഫന സലാഹത്ത അയ്യാമിൻ വലയാലിഹിൻ ഇല്ലാമിൻ ജനാബ അദ്ദേഹം ഞങ്ങൾ യാത്രക്കാരാണെങ്കിൽ ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു കൽപ്പിക്കാറുണ്ടായിരുന്നു മൂന്ന് ദിവസം വലിയ അശുദ്ധി ഉണ്ടായെങ്കിലല്ലാതെ ഹുഫ അഴിക്കേണ്ടതില്ല എന്ന് മിൻ വ ലാഖിൻമിൻവ ബൗലിൻവനവും പക്ഷേ ഈ പറഞ്ഞത് ബൗല് നവും മലമൂത്ര വിസർജനം വായിത്ത് മലവിസർജ്ജനം ബൗല് മൂത്രമാണ് വനവും ഉറക്കിൽ നിന്നും ഈ കാര്യത്തിൽ മാത്രമാണ് ഇത് ബാധകം വലിയ ശുദ്ധിക്കത് വാതകമല്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഹൽ ഹൽ ഹവാ ഹവാ സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം വല്ലതും പറഞ്ഞത് ഹവ സ്നേഹം ഇഷ്ടം കാലന അദ്ദേഹം പറഞ്ഞു അതേ കേട്ടിട്ടുണ്ട് കുന്നാമ റസൂൽ ഇല്ലാ ഹി ഫീ സഫരിൻ സല്ലു അലി വസ്ലം കുന്നാമ റസൂൽ ഇല്ലാഹി സലി വസ്മ ഹീസഫരിൻ ഞങ്ങൾ റസൂലിൻ്റെ കൂടെ ഒരു യാത്രയിലായിരുന്നു നഹ്നു ഇൻദഹു ഞങ്ങൾ ഞങ്ങളദ്ദേഹത്തിൻ്റെ അടുത്ത് ആയിരിക്കേ ഇൻദഹു ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അഥവാ നബിയുടെ നാദാഹു ഇറാബിയുൻ ഒരു അറാബി അദ്ദേഹത്തെ വിളിച്ചു അറബി അറബി ഗ്രാമീണനായ ലഹു ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ ഗ്രാമീണനായത്തിലുള്ള ഉച്ചത്തിലും പരുക്കനുമായ ശബ്ദമാണ് ഇത് ജഹുവരി ഈ ഒരു ഗ്രാമത്തിന് വരുന്ന ആളുകളുടെ യാ മുഹമ്മദ് അങ്ങനെ വിളിച്ചു ഭയങ്കര ഒച്ചയില് സാസ്ലം അപ്പോൾ നബി അലൈഹി അലിസ്ലം അദ്ദേഹത്തിന് ഉത്തരം നൽകി നെഹ്വാം മിൻ സൗതിഹി അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനെ പോലെ ഇയാൾ ഗ്രാമത്തിൽ നിന്ന് വന്ന അപ്പോൾ ഗ്രാമീണ വിളിച്ചപ്പോൾ അതേ നെഹ്വാൻ മിൻ സൗതി അദ്ദേഹത്തിൻ്റെ ശബ്ദം പോലെ നബി മറുപടി പറഞ്ഞു ഹ ഉം ആ ഇതാ ഞാനിവിടെ ഉണ്ട് ഹ ഉം ഞാൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞ സഫ്വാനാണ് സഫോനാണ് ആ സദസ്സിലുള്ളത് ഞാൻ പറഞ്ഞു ഈ അറാബിയോട് നിനക്ക് നാശം നിന്റെ ശബ്ദം താഴ്ത്തടോ എന്ന് പറഞ്ഞാൽ നിന്റെ ശബ്ദം താഴ്ത്ത് താങ്കൾ നബി ദുരുമേണിയുടെ അടുത്തല്ലേ ഇങ്ങനെ ഉള്ളത് നിരോധിക്കപ്പെട്ടിട്ടില്ലേ വക്കത് നുഹീത താങ്കൾ വിരോധിക്കപ്പെട്ടിരിക്കുന്നു താങ്കൾ തടയപ്പെട്ടിരിക്കുന്നു അൻഹാദ ഇതിൽ നിന്ന് ഇതെന്ന് പറഞ്ഞാൽ ശബ്ദം ഭയങ്കര ശബ്ദമുള്ള സുഖം ഫക്കാല അപ്പോൾ ഇയാൾ പറഞ്ഞു ഈ അറബി പറഞ്ഞു അല്ലയാണ് സത്യം ഞാൻ ശബ്ദം താഴ്ത്തൂലെന്ന് പറഞ്ഞു ഒരു ഗ്രാമത്തിൻ്റെ സ്വഭാവമാണ് അള്ളാഹുവാണ് സത്യം ഞാൻ ശബ്ദം താഴ്ത്തൂലി എന്നിട്ട് ആറാബി ചോദിച്ചു ആറാബി ചോദിക്കാൻ വന്നാൽ ഇതിൻ്റെ അടുത്ത് എന്റെ അടുക്കാണ് ഈ ഡയലോഗ് കഴിഞ്ഞ എന്താ ചോദ്യം അൽ മൽ ആറാബിന്റെ അൽമറു മൽമറുബുൽ ഒരാൾ ഒരു സമൂഹത്തെ സ്നേഹിക്കുന്നു അൽ അൽമറു ഒരു മനുഷ്യൻ യുഹിബുൽ കൗമ ഒരു സമൂഹത്തെ സ്നേഹിക്കുന്നു വലമ്മ എൽക്ക് ബിഹിം പക്ഷേ അവരോട് ചേർന്നിട്ടില്ല അവരുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല ലഹിക്കൽ ഹക്കു ചെന്ന് ചേരുക എത്തുക ഒരു സമൂഹത്തെ സ്നേഹിക്കുന്നു ആ സമൂഹം നല്ല സമൂഹമാണ് അതുകൊണ്ട് അവരെ സ്നേഹിക്കുകയാണ് പക്ഷെ അവരുടെ ഒരു ഗ്രേഡിലേക്ക് അയാൾ എത്തിയില്ല ഈ സ്നേഹിക്കുന്ന ആൾ എന്താണ് അയാളുടെ അവസ്ഥ ഇതാണ് ആറാവിക്ക് അറിയേണ്ടത് അൽമർ ഉ യുഹൈബുൽ കൗമ വലമ്മ എൽ ഹക് ബിഹിം ഒരു മനുഷ്യനൊരു സമൂഹത്തെ നന്മയുടെ കാര്യത്തിൽ സ്നേഹിക്കുന്നു പക്ഷേ ആ സമൂഹത്തിന്റെ ഗ്രേഡിലേക്ക് ആ മനുഷ്യൻ എത്തിയിട്ടില്ല അവൻ്റെ കഥ എന്താ കാല നബി സല അലൈസ് നബി പറഞ്ഞു മൻ ആ മനുഷ്യൻ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെ ആയിരിക്കും കയാമത്ത് നാളിൽ അൽമർ അഹബ്ബ യൗമൽ മൽ മനുഷ്യൻ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെയായിരിക്കും അങ്ങനെ നബി ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു പറഞ്ഞ അങ്ങനെ നബി ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു ഹത്താ മിനൽ മകരിബ് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു കുറിച്ച് സംസാരമധ്യേ നബി പറഞ്ഞു ഹത്താ ദക്കറ നബി പറഞ്ഞു ബാബൻ ഒരു കുറിച്ച് മിനൽ മകരിബ് പടിഞ്ഞാറുള്ള മസീറത്തു അർലിഹി അതിൻ്റെ വീതിയുടെ വിസ്താരം നീളമല്ല അർ എന്ന് പറഞ്ഞ വീതി വീതിയുടെ വിശാലത മസീറത്ത് അത് എത്രയാണ് ഔ യസീറു എസീറു അതോ നബി പറഞ്ഞ വാചകം ഈ രണ്ടാമത് പറഞ്ഞ ഔ എന്ന് പറഞ്ഞ ശേഷമുള്ളതാണോ സംശയമുണ്ട് ഒരേ അർത്ഥമാണ് രണ്ടും യസീറു റാക്കിബു ഫിയാർ ലഹി അതിൻ്റെ വീതിയിൽ വീതിയിൽ എത്താൻ ഒരു യാത്ര ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നവൻ സഞ്ചരിക്കണം അതിൻ്റെ വീതി കവർ ചെയ്യണമെങ്കിൽ എത്തണമെങ്കിൽ യാത്ര ചെയ്യ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവൻ സഞ്ചരിക്കണം അർബീന ഔസബീന ആമൻ നാൽപ്പതോ എഴുപതോ വർഷം നാൽപ്പതോ എഴുപതോ വർഷം സഞ്ചരിക്കണം അത്ര വീതിയാണ് ആ വാതിലിന് قال سفيان احد الرواط اي حديث റിപ്പോർട്ട് ചെയ്യുന്ന റാവിമാരിൽ റിപ്പോർട്ടർമാരിൽ ഒരാളായ സുഫിയാൻ പറയുന്നു الشام ആ വാദിലെ ഷാം വാതിൽ ഷ്യാം ഷ്യാമിനടുത്താണ് അള്ളാഹുല വാതിൽ സൃഷ്ടിച്ചത് യൗമ വൽ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച അന്ന് തന്നെയാണ് എങ്ങനെയാ സൃഷ്ടിച്ചിട്ടുള്ളത് മഫ്തൂഹൻ തുറന്നിട്ടുണ്ട് വാതിൽ അടക്കൂല എന്തിനാ തുറന്നിട്ട് ലിത്തൗബക്ക് വേണ്ടി തുറന്നിട്ടുകൊണ്ടാണ് അടക്കപ്പെടുകയില്ല ആ വാതിൽ പൂട്ടൂലു പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ തുറമുദി إمام ترمذي والدريتشا الحديث عن زر بن حبيش قال الزر تابعيا تابعيا أديهم بريء أنا تيت صفوان بن عسال أبا صفوان عندنا صحابيًا ഒരു താവ്യയായ മനുഷ്യൻ സഹാബിയുടെ അടുത്ത് വരികയാണ് ഇൽമ ചോദിക്കാൻ വേണ്ടി വരും അസ് അലുഹു ഞാൻ ചോദിച്ചു കൊണ്ട് വന്നു എന്താ വിഷയം തടവുന്നതിനെ കുറിച്ച് ചോദിച്ചു കൊണ്ട് വന്നു ഫക്കാല അത് ചോദിക്കാനാണ് ഞാൻ വന്നത് അപ്പൊ വന്നപ്പോൾ ഫക്കാല സഫ്വാൻ ചോദിച്ചു എന്തേറെ വന്നു എന്ന് ചോദിച്ചു മാ ജബിക്കിർ സിറിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു ഇബ്തിൽ വിജ്ഞാനം അന്വേഷിച്ച് വന്നതാണ് അൽമ് വിജ്ഞാനം അതന്വേഷിച്ച് വന്നതാണ് അപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുക ചോദ്യത്തിന് ഉത്തരമല്ല ചോദിച്ചിട്ടില്ല ചോദിക്കാൻ പോടേ ഉള്ളൂ എന്തിനാണ് വന്നത് എന്ന ഉത്ത ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ വിജ്ഞാനം അന്വേഷിച്ച് വന്നതാണ് അപ്പോൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് എന്താ ഫല അദ്ദേഹം പറഞ്ഞു ഇന്നൽ ഇന്നൽ ല ഇന്നൽമല ഇന്നൽമലി താലിബി റിദൻ അല്ലെങ്കിൽ ബിമാ വിജ്ഞാനവും അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരാൾ എൽമ് തേടി നടന്നാൽ അവന് മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും എന്തുകൊണ്ടാ റിതൻ ബിമ എത്തലും ആ അന്വേഷിച്ച് വന്നതിലുള്ള സംതൃപ്തി കാരണം ഇന്നൽ ഇന്നൽമല ഇക്കത്തലോലി താലിബിൽതൻ ബിമ എത്തലുവു ഒരാൾ വിജ്ഞാനവും അന്വേഷിച്ച് എവിടെയെങ്കിലും ചെന്നാൽ മലക്കുകൾ അവർക്ക് അവനോടുള്ള സംതൃപ്തി കാരണം മലക്കുകൾ ഈ അന്വേഷിച്ചു വന്നവന് മലക്കുകളുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും ഭയങ്കര ഇഷ്ടമാണ് മലക്കുകൾക്ക് ചിറകുകൾ താഴ്ത്തിക്കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്താ ഹാദിഹി ഷെയ്ഖ് പറയുന്നു ഹാദിഹി അലീമ വതലബിൽ ഹാദിഹിൻ വിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയും വിജ്ഞാനം അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയും അറിയിക്കുന്ന ഒരു വലിയ ഹദീസാണ് ഇത് വിജ്ഞാനത്തിന് അൽമിന് ശ്രേഷ്ഠത ഉണ്ട് ബാബു ഫദൽ ഉൽ എന്ന് പറഞ്ഞാൽ അധ്യായം തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം പിന്നെ തൊലബുൽ അൽമ് ബാബു ഫദൽ തൊലബുൽ എന്ന് കാണാം അൽമിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിൽ ഉള്ള ശ്രേഷ്ഠത ഇത് രണ്ടും വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എന്താണ് അൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ മുറാദു ബിഹി അൽ അൽമു ഉദ്ദേശിക്കുന്നത് എന്താ ഷറായി ആയമാണ് ദീനുമായി ബന്ധപ്പെട്ട ജ്ഞാ വിജ്ഞാനം ആ വിജ്ഞാനം അന്വേഷിച്ച് നടക്കുന്നവർക്ക് മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും ഐ എന്താ അൽമുഷറായി എന്ന് പറഞ്ഞാൽ മാജാ അയൽമു മാബിയു സല്ലി വല്ല നബി നബിസല്ലാഹു അലൈഹി വസല്ല കൊണ്ടുവന്ന വിജ്ഞാനം ആ വിജ്ഞാനം തേ തേടി നടക്കുന്നവർക്ക് മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും എന്നാണ് ചിറകുകൾ താഴ്ത്തി താഴ്ത്തിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഒരുപാട് വിശദീകരണം അതിനുണ്ട് മലക്കുകൾ ചിറക് താഴ്ത്തി കൊടുക്കുക അതും ഇള കാരണം മലക്കുകൾക്ക് ഇവരോടുള്ള ഭയങ്കര ശരിക്കും മലക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞത് മാത്രം ചെയ്യണ സൃഷ്ടിക്കണം അല്ലേ ല അസൂൻ അള്ളാഹു മ അമറഹും മറു അള്ളാഹു കൽപ്പിച്ചതിനെ ധിഖരിക്കാൻ അവർക്ക് പറ്റില്ല അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അപ്പടി ചെയ്യാനേ അവർക്ക് പറ്റൂ അപ്പോൾ ഇതാരുടെ തൃപ്തിയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി അതാണതിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഇവിടെ മലക്കുകൾ എന്തു ചെയ്യാണ് തരുന്നത് രണ്ടാമത്തെ വിഷയം മലക്കുകൾ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഒരുപാട് മലക്കുകളെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് കാണാം മലക്കുകൾ ഉലി മലക്കുകൾ എന്ന് പറഞ്ഞാരാ ചിറകുകളുള്ള ജീവികളാണ് ചിറകുകളുള്ള അപ്പം മലക്കുകൾക്ക് ചിറകുണ്ട് എത്ര ചിറക എത്രയാകാം ഒലി മജി ജിനിഹത്തിൻ മത്ന എരട്ട രണ്ട് ചിറകുണ്ട് സുലാസ മൂന്ന് ചിറകുണ്ട് റുബ നാല് ചിറകുണ്ട് അതിലധികവും ചിറകുണ്ടാവും എസീദ് ഫിൽഹൽ ഖിമ യഷ അടുത്ത വാചക അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് ഇനിയെന്താക്കും അധികം ആയിക്കോളും എന്തിനാണ് മലക്കിൻ്റെ ചിറകുകൾ അള്ളാഹുവിനെ അറിയാം നമുക്കറിയില്ല ഗൈബിയായ വിഷയമാണ് അള്ളാഹുവിനെ അറിയും എന്തിനാണ് ഈ ചിറകുകൾ എന്നാൽ മലക്കുകൾ ചിറക് താഴ്ത്തിക്കൊടുക്കും ഇത്ര സംതൃപ്തി കാരണമെന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രത്യേകമായ പ്രത്യേകമായ സംരക്ഷണവും കാവലും മലക്കുകൾ മുഖേന ഇത്തരം ആളുകൾക്ക് നൽകും അള്ളാഹു പ്രത്യേകമായ സെക്യൂരിറ്റി നൽകും ഒരുപാട് ഹദീസുകളുണ്ട് അയൽമിൻ്റെ സദസ്സിൽ മലക്കുകൾ വന്ന് വലയം ചെയ്യും അവർക്ക് വേണ്ടി രണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും മനസ്സിലെ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് എല്ലാവരും അള്ളാഹുവിൻ്റെ സകല അള്ളാഹുവിന് അത്ര ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചുള്ള അൽമിനെ പഠിക്കുക എന്ന് പറയുന്ന അള്ളാഹുവിന് അത്ര ഇഷ്ടമാണ് അപ്പം അള്ളാഹ് എന്താ ചെയ്യണമെന്ന് എല്ലാ ജീവികളും അവർക്ക് വേണ്ടി ഇസ്തഹഫാർ നടത്തിക്കൊണ്ടിരിക്കും എന്താ കാരണം അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ പോലും അതിൻ്റെ ആ ആ രീതി ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ വന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇൽമ പഠിക്കുമ്പോൾ ഈ കടലിലുള്ള മലക്ക് ഈ മത്സ്യങ്ങൾ നമുക്ക് വേണ്ടി സ്റ്റീഫർ എന്താണ് അതിൻ്റെ ആ ആ കോർവ അത് യോജിപ്പിച്ച രീതി മത്സ്യത്തിന് നമ്മൾ അറിയൂലേ അപ്പോൾ അറിയണം അള്ളാഹു താൽ അങ്ങനെ സംവിധാനിച്ചതാണ് പക്ഷെ നമുക്കറിഞ്ഞോളന്നല്ല ഏത് മത്സ്യം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്തിനാണ് നമുക്കറിയില്ല അള്ളാഹു അങ്ങനെ പറഞ്ഞു റസൂറിൽ അങ്ങനെ പറഞ്ഞു എന്നു അള്ളാഹുവിൻ്റെ വഹ്യനുസരിച്ച് നമ്മൾ എന്തു ചെയ്യുക അങ്ങനെ വിശ്വസിക്കും അതെങ്ങനെയാണ് അള്ളാഹു അല്ല നമുക്കറിയില്ല ഇതൊന്നും എങ്ങനെയാന്ന് ചോദിക്കാൻ നടന്നാൽ എന്താവില്ല അതിന് മറുപടി ഉണ്ടാവില്ല കാരണം മറുപടി കിട്ടണമെങ്കിൽ എവിടെ കിട്ടണം നമുക്കറിയാത്ത വിഷയമാണല്ലോ അള്ളാഹുവിൻ്റെ കിതാബിലോ റസൂൽ അള്ളാൻ്റെ സുന്നത്തിലോ ഹദീസിലോ ഉണ്ടാകണം അത് അതേ നമുക്ക് പറയാൻ കഴിയൂ അതല്ലാത്ത നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ മലക്കുകൾ ചെറുകു താത്തിക്കൊടുക്കും എന്ന് പറഞ്ഞാൽ മലക്കുകൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സൃഷ്ടികളാണ് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വെക്കൂ എന്നതാണ് ശരി അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയാണെന്ത് ഇത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് ഇത് അള്ളാഹുവിൻ്റെ തൃപ്തിയും ഇഷ്ടവുമാണ് നമ്മൾ കണ്ടത് ഏത് സൃഷ്ടിയും ഈ ആളുകൾക്ക് വേണ്ടി ഇസ്തിഗഫാർ നടത്തുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ മല അള്ളാഹുവിന് ഒരുപാട് സൃഷ്ടികളുണ്ട് നമുക്കറിയണവും അറിയാത്തതുമായ ഒരുപാട് സൃഷ്ടികൾ അറിയണത് ചിലപ്പോൾ കുറച്ചായിരിക്കും ഇനി അറിയാത്ത ഒരുപാടുണ്ടാവും നമ്മൾ കണ്ടിട്ടില്ലാത്ത മനസ്സിലാക്കിയിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ ഗവേഷണങ്ങളൊന്നും ചെന്നെത്തിയിട്ടില്ലാത്ത ഒരുപാട് ലോകങ്ങളും സൃഷ്ടികളും വരാൻ ഈ സൃഷ്ടികളെ കുറിച്ചും ലോകങ്ങളെ കുറിച്ചും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട നമുക്കൊന്നും മനസ്സിലാക്കാം അലഹമുല്ലാ ഹിറബിൽ ആലമീൻ ആലമീൻ എന്ന് പറഞ്ഞപ്പോൾ ആലമീൻ നമുക്ക് പരിചയമുള്ള കുറിച്ച് ആലമൊക്കെ നമുക്ക് വന്നു നമുക്ക് കുറച്ച് പരിചയമുള്ളത് ആലമുൽ ഇൻസ് ആലമുൽ ജിന്ന് ആലമുൽ മലായിക്ക ആലമുത്തുയൂർ ആലമുൽ അസ്ജാർ ആലമുൽ ഹയവനാത്ത് ആലമുൽ ജറാഹീം കുറേ ജിന്നുകളുടെ ലോകം മലക്കുകളുടെ ലോകം മനുഷ്യ ലോകം വൃക്ഷങ്ങളുടെ ലോകം പാമ്പുകളുടെ ലോകം പക്ഷികളുടെ ലോകം വൈറസുകളുടെ ലോകം ബാക്ടീരിയകളുടെ ലോകം നമുക്ക് എണ്ണാവുന്ന കുറച്ച് ലോകമുണ്ട് ഇനിയോ ഇനി എണ്ണാൻ പറ്റാത്ത എത്രയോ ഉണ്ടാവും മനസ്സിലാവുന്ന നമുക്കറിയില്ല അവയൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അല്ലാഹു ഈ ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ച അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് അടയാളങ്ങളാണ് ആ സൃഷ്ടി ലോകങ്ങളൊക്കെ അവരുടേതായ ലോകത്ത് ജീവിക്കുന്നു അത്രേ നമ്മൾ വിചാരിക്കാവൂ ബാക്കിയുള്ളതും നമുക്കറിയില്ല നമുക്ക് നമുക്കല്ലാ അറിയിച്ചു തന്നത് ആവശ്യമുള്ളതൊക്കെ അള്ള എന്ത് ചെയ്തിട്ടുണ്ട് അറിയിച്ചു തന്നിട്ടുണ്ട് മനസ്സിലായില്ലേ അള്ളാൻ്റെ ഖുർആാൻ റസൂള്ളാൻ്റെ ഹദീസിലും ഒക്കെ അറിയിച്ചു തന്നിട്ടുണ്ട് അതിനപ്പുറമുള്ള ഒരു അറിവ് നമുക്കില്ല വെറുതെ മനുഷ്യനെ അങ്കരിക്കണ്ട അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് എന്ത് തുമ്മിനൽ അൽമി തുമ്മിനൽ എന്ത് ചോദിച്ചപ്പോൾ അത് പറഞ്ഞേ എസ് അലൂന കാനി റൂഹ് എന്താണ് ഈ റൂഹ് എന്ന് വന്ന് ചോദിച്ചു വരും അങ്ങനെയാണല്ലോ മനുഷ്യനങ്ങനെയാണല്ലോ ഉണ്ട് അറിയാനുള്ള ആകാംക്ഷ എന്താ റൂഹ് ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ ആരെങ്കിലും ഒന്ന് പറയട്ടെന്താ ആർക്കും മനസ്സിലാണല്ലോ എന്താ ജീവൻ പോയി എന്ന് പറയും ജീവൻ പോയി അല്ലെങ്കിൽ ഇങ്ങനെ ജീവൻ ഉണ്ട് അല്ലേ ജീവൻ നിലനിർത്താനുള്ള ചെറിയ ചെറിയ സമയം അതിങ്ങനെ അതിനുള്ള ചില വിക്രസുകളൊക്കെ ചില ടെക്നോളജികളൊക്കെ മനുഷ്യൻ്റെ അടുത്തുണ്ട് കുറച്ച് കഴിഞ്ഞാൽ പറയും ഓ കഴിഞ്ഞു എന്താ ജീവൻ രണ്ട് അള്ളാഹ് പറയുന്നത് അങ്ങനെ ചിന്തിക്കണ്ട മിൻ ചിന്തിക്കണ്ടി റബ്ബി അത് നിങ്ങളെ വിഷയമല്ല നമ്മളെ വിഷയമല്ലാത്ത നമ്മളെന്താക്കണ്ട നമ്മളെ വിഷയം നമുക്ക് ചിന്തിക്കാനും പറയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പകർത്താനും ഒക്കെയുള്ള വിഷയം അള്ളാഹു ചെയ്തിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് റബ്ബി അത് റബിന്റെ കാര്യമാണ് അങ്ങനെ പോകണ്ടമല്ലാതെ എന്നിട്ട് പറയണം അള്ളാഹു ചുമില്ല വളരെ തുച്ഛം ജ്ഞാനമേ തിന്നിട്ടുള്ളൂ നിങ്ങൾക്ക് വളരെ തുച്ഛം കുറച്ചുകൂടി കിട്ടണെങ്കിൽ എന്തൊരു അവസ്ഥ ഇതിനന്നെ നമ്മൾ എന്താക്കിയാണ് ഇതിനെന്നെ പരസ്പരം ഭയങ്കരമായി അഹങ്കാരം മനുഷ്യൻ ഭയങ്കര ഗർവ് ഭയങ്കര അന്തസ്സ് ഏ കിട്ടിയ വിജ്ഞാനം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അടി ആലോചിച്ചോക്കും മനുഷ്യൻ്റെ ഒരു വിവരക്കേടിൻ്റെ അങ്ങേയറ്റം അപ്പം ചിത്തുമിനിൽ അഴിമയില്ല കലയില്ല അപ്പോൾ എന്താണ് മലക്കുകൾ ചിറകുകൾ താഴ്ത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിച്ചോളാം ഒരു കാര്യം നമുക്ക് ഉറപ്പായി എന്ത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സൃഷ്ടികളാണ് കൽപ്പന അംഗീകരിക്കാൻ മാത്രം കഴിവുള്ള സൃഷ്ടികളാണ് മലക്കുകൾ അപ്പോൾ മലക്കുകൾ അവർ സംതൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആര് സംതൃപ്തിപ്പെട്ടു എന്നാ അള്ളാഹു തൃപ്തിപ്പെട്ടു അള്ളാഹു തൃപ്തിപ്പെട്ടു തൃപ്തിപ്പെടും അൽമിനെ അന്വേഷിക്കുന്ന അള്ളാഹുവിൻ്റെ ദീനൻ്റെ വിജ്ഞാനം അന്വേഷിച്ച് പഠിക്കുന്ന ആളുകൾ അള്ളാഹു തൃപ്തിപ്പെടുമെന്ന് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് പല രൂപത്തിലും പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ അങ്ങനെ വിശ്വസിക്കാം ഇതിലപ്പുറം നമുക്കൊന്നും നിവൃത്തിയില്ല അപ്പം ഈ അൽമെന്ന് പറഞ്ഞാൽ ഏതാ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ അിൽമാണ് അമ്മ അൽമ ദുന്യാ ഫലി ദുന്യാ എന്നാൽ ദുനിയാവിന് ഒരു ഇൽമുണ്ട് ദുന്യാബിൻ്റെ ഇൽമുണ്ടല്ലോ നമുക്കിവിടെ അങ്ങനെ ജീവിക്കാൻ ആവശ്യമായ അതോ അത് ഇതിൽ പഴൂലുഹു ഈ പ്രശംസയും ഈ പുകഴ്ത്തലുമൊക്കെയുള്ള വിജ്ഞാനം അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുവന്ന ദീനൻ്റെ എന്താണ് അൽമിനെ അന്വേഷിക്കുന്നവർക്കാണ് ഖർ വസ്സുന്ന ഖുർആാനും സുന്നത്തും പഠിക്കാനുള്ള പ്രേരണയാണ് യഥാർത്ഥത്തിൽ ഇത് വഹുവാ പഠിക്കാൻ വേണ്ടിയുള്ള ഈ പ്രവർത്തനം മിനൽ ജിഹാദി അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു ജിഹാദിന്റെ ഒരു ഇനമാണ് ഇതൊരു ജിഹാദാ ഒരു ജിഹാദാണ് മനസ്സിലെ വേറെ ജിഹാദിനൊന്നും നമുക്ക് ഏതായാലും കഴിയണില്ലല്ലോ മനസ്സിലല്ലേ അപ്പൊ ഇതൊരു ജിഹാദാ ഇത് വല്ലാത്ത ജിഹാദാ കാരണം എന്താ വെച്ചാൽ ഷെയ്ത്താൻ സമ്മതിക്കൂലോ ഷെയ്ത്താൻ ഉണ്ട് അനുവദിക്കൂല പിടിച്ചു വെക്കും എന്തെങ്കിലും എക്സ്ക്യൂസുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തകൾ കൊണ്ടുവരും പൈശാചികമായ പലതരം വസ്വാസുകൾ വരും ഉൾപ്രേരണകൾ വരും ഇതിനെതിരെയുള്ള ചിന്ത വരും കാരണം എന്താ അത് ജിഹാദാ ജിഹാദ് അങ്ങനെയാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ തന്നെന്താ ബുദ്ധിമുട്ടുക എന്നാണ് പ്രയാസം അനുഭവിക്കുക ഭയങ്കര പ്രയാസമായിരിക്കും അള്ളാഹുവിൻ്റെ ദീൻ്റെ അൽമ കിട്ടുക ഇതൊല്ലാത്തതൊക്കെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക ഭയങ്കര എളുപ്പമായിരിക്കും ആ സമയം നമ്മൾ വളരെ കൃത്യമായിട്ട് പങ്ക്ച്വലായിരിക്കും അതിൽ വളരെ കൃത്യമായി ചെല്ലും കൃത്യമായി ഒക്കെ ഉണ്ടാകും ഇതിലോ ഇതിൽ നമ്മൾ അത്ര പങ്ക്ച്വലല്ല എന്താ കാരണം ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ് ജിഹാദ് കുറച്ച് പ്രയാസം എല്ലാവർക്കും ഒന്നും കഴിയില്ല മനസ്സിലായി അതുകൊണ്ടാണ് റസൗല്ല ചോദിച്ചത് ഒരു വിഭാഗം ആൾക്കാരുടെ ഖുർആാൻ ചോദിച്ചില്ലേ മാലക്കും എന്ത് പറ്റി നിങ്ങൾക്ക് നിങ്ങളോട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുൂ എന്ന് പറയപ്പെട്ടാൽ തുമ്മ ഭൂമിയിലേക്ക് നിങ്ങൾ അങ്ങോട്ട് കൂടുക പോകാൻ പറഞ്ഞാൽ എന്താവൂല ഒട്ടിപ്പിടിച്ച് ഇങ്ങോട്ട് നിൽക്കും ഇങ്ങോട്ട് പോകൂല അതാ ചോദിച്ചാൽ എന്താ പറയുക എന്തുകൊണ്ടാൽ ഓ നിങ്ങൾ ദുനിയാവിലെ ജീവിതം കൊണ്ട് അത്രയും തൃപ്തിപ്പെട്ടു അല്ലേ അതാണ് വിഷയം ജിഹാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നോക്കി നിങ്ങൾ ദുനിയാവുമായി വല്ലാതെ ഒട്ടിപ്പിടിച്ചവർക്ക് ജിഹാദ് കഴിയില്ല ദുനിയാവുമായി ഭയങ്കരമായി ഒട്ടിപ്പിടിച്ചവർക്ക് ഒരിക്കലും അള്ളാഹുവിൻ്റെ ദീൻ്റെ ഇൽമ് കരസ്ഥമാക്കാൻ കഴിയില്ല കാരണം അതൊരു ജിഹാദായതുകൊണ്ട് അപ്പോൾ എന്ന് മാത്രമല്ല ഷെയ്ഖ് പറയുന്നു എത്തൽ ഇക്കാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇന്ന തൊലബൽ അള്ളാഹുവിൻ്റെ ദീനിന്റെ വിജ്ഞാനം കരസ്ഥമാക്കുക എന്നത് ആയുധം കൊണ്ട് ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ഉത്തമമായ ജിഹാദാണ് അതിൻ്റെ ആ ആലോചകള് ആയുധം കൊണ്ട് ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണെന്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അൽമ് കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള ഈ ജിഹാദ് കാരണം എന്താ എന്താൽ കാരണം ശരിയകത്ത് സംരക്ഷിക്കപ്പെടുന്നത് ഈ വിജ്ഞാനം കൊണ്ട് മാത്രമാകുന്നു ശരിയായിരിക്കണ്ടല്ലോ ശരിയകത്ത് സംരക്ഷിക്കണമെങ്കിൽ എന്ത് വേണം ദീനീ വിജ്ഞാനമാണ് വേറൊരു വിജ്ഞാനം ഉണ്ടായാലും ശരിയകത്ത് എന്താവില്ല സംരക്ഷിക്കപ്പെടുക മനസ്സിലായി അത് പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞത് മനസ്സിലെ ഇനി നോക്കൂ വൽ ജിഹാദ് ബിസ്ലാ ഇനി ആയുധം കൊണ്ട് യുദ്ധം ചെയ്യണമെങ്കിൽ പോലും ഫീസബി ലാഹി അർഗത്തിൽ അതും വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആയുധം കൊണ്ട് ജിഹാദിയാണ് നോക്കാം എന്നാലോ വിവരമല്ലാതെ ജിഹാദിന പോകാൻ പറ്റും പറ്റൂല എന്തൊക്കെ വിവരം വേണം ഒരു ആയുധം കൊണ്ട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച ഒരാൾക്ക് യുദ്ധക്കളത്തിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ യുദ്ധം ചെയ്യണമെങ്കിൽ വനിമത്വ സ്വത്ത് വീ വീതിക്കണമെങ്കിൽ വനിമത്വ സ്വത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധാനന്തരം കിട്ടണ സ്വത്ത് വീതിക്കണമെങ്കിൽ അടിമകളെ ഈ എന്താണ് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ബന്ധനസ്ഥർ അവരെ അവരെ സംബന്ധിച്ചുള്ള വിധി പറയണമെങ്കിൽ ഇതിനൊക്കെ എന്തു വേണം എൽമ വേണം എൽമില്ലാത്ത അപ്പോൾ ആയുധം കൊണ്ടുള്ള യുദ്ധത്തിനേക്കാൾ ജിഹാദിനേക്കാൾ വലുതാണെന്ത് എൽമ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് മലക്കുകൾ അവരുടെ സംതൃപ്തി കാരണം മലക്കൾക്ക് ഭയങ്കര തൃപ്തിയാണ് അങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹു പറയുന്നു സൂറത്തുൽ മുജാദലയിലെ പതിനൊന്നാമത്തെ വചനം അള്ളാഹു നിങ്ങളിൽ നിന്നുള്ള വിശ്വാസികളെ ഉയർത്തും വല്ലദീന ഊതുമ വിജ്ഞാനം ലഭിക്കപ്പെട്ടവരെയും ഉയർത്തും വലിയ വലിയ ഗ്രേഡുകളിലേക്ക് ഉയർത്തും ഇൽമുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാ വലിയ എന്നർത്ഥം ശരി അജനി താലിബിൽ അൽ മിരിദൻ മലക്കുകൾ ഈ ദീനീ വിജ്ഞാനം അന്വേഷിക്കുന്നവർക്ക് സമ്പാദിക്കുന്നവർക്ക് ചിറകുകൾ താഴ്ത്തി താഴ്ത്തിക്കൊടുക്കുമെന്ന് പറഞ്ഞാൽ ലഹു അവനോടുള്ള ആദരവ് കൊണ്ടാണ് റെസ്പെക്റ്റാണ് മലക്കുകൾക്ക് വളീമൻ ലഹു അവനോടുള്ള മഹത്വം കൊണ്ടാണ് മനസ്സിലായില്ലേ ഇനിയാണൊരത്ഭുതം കേട്ടോ ഒരു പക്ഷേ ചില ആളുകൾ പറഞ്ഞേക്കാം അനലാ ഓഹൈസു ബിദാലിക് എനിക്കങ്ങനെയൊന്നും അനുഭവപ്പെടുന്നില്ലല്ലോ ഞാൻ കുറേ നേരമായല്ലോ ഈ ഹദീസൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് മലക്കുകൾ അങ്ങനെ ഒരു ചിറക് നിവർത്തി തന്നതോ താഴ്ത്തി തന്നതോ അനുഭവപ്പെടുന്നില്ലല്ലോ എന്ന് ചില ആളുകൾ പറഞ്ഞേക്കാം മനസ്സിലായില്ലേ ലി അന്നഹു എന്താണ് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ വലാ യുറദ്ദു വലായുറദ്ാഹാദ അതിനർത്ഥം ഈ ഹദീസിനെ തള്ളണമെന്നല്ല ഈ വിശദീകരണത്തെ തള്ളണമെന്നല്ല കാരണം ഇതാ സഹൽ അനിർ റസൂൽ ഫഇന്നഹു കൽ മുഷാഹിദ് അയ്യാന അള്ളാഹുബിൻ്റെ റസൂലിൽ നിന്ന് സഹീഹായി ഒരു വാർത്ത വന്നാൽ അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കണ്ണുകൊണ്ട് കാണുന്നതിന് തുല്യമാണ് നമ്മൾ അനുഭവിക്കണില്ല എന്ന് നമ്മളാരും എന്ത് ചെയ്യേണ്ട പറയണ്ട നമ്മൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അറിയുന്നുണ്ടാവില്ല മലക്കുകൾ ഈ സദസ്സിന് ചുറ്റുപാകമുണ്ട് പക്ഷേ നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ നീയത്തിൻ്റെ വൃത്തിയും വെടിപ്പുമൊക്കെ അനുസരിച്ചാണെന്ത് അത് മലക്കുകളുണ്ടാവും മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്തിഹാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് റഹ്മത്തിന് വേണ്ടി കൊതിച്ചും ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും മലക്കുകൾ അത് എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ ആളുകൾ ഇതാ ഒരു മൂലയിൽ വന്നിരുന്നു ഇങ്ങനെ അള്ളാഹു നിൻ്റെ റസൂലിൻ്റെ ഹദീസ് പഠിക്കുകയാണ് ഭയങ്കരമായ അത്ര ഇഷ്ടമാണ് ഉള്ളാക്ക് അതുകൊണ്ടാണ് അതൊക്കെ ഉണ്ടാകും മനസ്സിലായില്ലേ അപ്പോൾ ആ മലക്കുകൾ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ ആരും പറയണ്ട കാണോ കാണൂല കാരണം അത് ഖൈബാണ് റൈബിയായ സംഗതിയാണ് മനുഷ്യനെ കണ്ണുകൊണ്ട് എന്താവില്ല കാണില്ല ഞാൻ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് എന്നിട്ട് ഷെയ്ഖ് ചോദിക്കുന്നുണ്ട് ആറായി ത കൗല ഹുസല്ലാസ്വല്ലം കൗലഹു സല്ലാവിം നബിയുടെ ഒരു വാക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്താ എൻ സി റു റബ്ബുനാഥ റിയണ ഹദീസ അള്ളാഹു സുബാനു താല എല്ലാ രാത്രിയിലും രാത്രിയുടെ മൂന്നിലൊന്ന് അവശേഷിക്കുന്ന സമയത്ത് അടിയിലുള്ള ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നിട്ട് അള്ളാഹു ചോദിക്കും ആരെങ്കിലും എന്നോട് പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഞാൻ ഉത്തരം നൽകാം മൻ ീഫിയ ആരെങ്കിലും എന്നോട് ചോദിക്കുന്നവരുണ്ടോ ഞാൻ നൽകാം മൻ ആരെങ്കിലും എന്നോട് പാപ്പമോചനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നുണ്ടോ ഞാൻ പുറത്ത് കൊടുക്കാം ഇമാം ബുഖാരിയുടെ ഹദീസ് സഹിൽ ബുഖാരിയിൽ വന്ന ഹദീസ് ഈ ഹദീസ് നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ അല്ല അങ്ങനെ ചോദിക്കുന്നത് ഞങ്ങളാരും കേൾക്കണില്ല എന്നാരെയും പറയലുണ്ടോ നമ്മളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല സഹ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം അന്നന നബി വസല്ലമയിൽ നിന്ന് സഹീഹായി ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ നമ്മൾ എന്തായി കേൾക്കണ പോലെ പോയി അല്ലേ ഇപ്പം നമ്മളാ രാത്രിയിൽ ആ സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് ഈ ഹദീസ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരും നമ്മൾ എന്താക്കും ചോദിക്കും പ്രാർത്ഥിക്കും ആവശ്യമുള്ള ഒക്കെ ചോദിക്കും പ്രയാസം കൂടുതൽ കൂടുതൽ നേരത്തെ നമ്മൾ എന്താക്കും എഴുന്നേൽക്കും ആ സമയം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ത് ഏഹ് ഞങ്ങളാരും കേൾക്കണില്ലല്ലോ അല്ല ചോദിക്കണത് അതുകൊണ്ട് നമ്മൾ ചോദിക്കണില്ല ഉണ്ടോ ഇല്ല കേൾക്കൂല കേൾക്കൂല കേൾക്കുന്നില്ല എന്നത് അത് സംഭവിക്കുന്നില്ല എന്നതിന് എന്തല്ല രേഖയല്ല എന്നർത്ഥം നമുക്ക് പറഞ്ഞു സല്ലാസ്ലാം അതുകൊണ്ട് റസൂലുള്ള എന്താണോ ഈ വിഷയത്തിൽ പറഞ്ഞത് അത് അപ്പടി വിശ്വസിക്കുന്ന നമുക്ക് എന്താണ് നിർബന്ധമാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് റസൂല് പറഞ്ഞത് സഹിഹായി വന്നത് എന്താണോ അത് അപ്പടി വിശ്വസിക്കണം ഏത് മലക്കുകൾ താഴ്ത്തി തരും എന്ന് പറഞ്ഞാൽ എന്താണത് റൈബാണ് ല്ലേ അത് നമ്മളറിയില്ലോ ചോദിക്കണ്ടരും അള്ളാഹു ഇറങ്ങി വരും എന്താണ് ഖൈബാണ് അള്ളാഹു ചോദിക്കും ഖൈബാണ് ആര് പറഞ്ഞെന്നു റസൂല പറഞ്ഞു അങ്ങനെ വിശ്വസിച്ചോള ചോദ്യം ചെയ്യാൻ പോണ്ട അത് റൈബാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം അതിൽ സമ്പൂർണ്ണ ഉറപ്പുള്ളവരായിരിക്കണം നമുക്കിതിൽ സംശയം പാടില്ല എന്ത് മലക്കുകളുണ്ടോ അവിടെ നമുക്ക് സംശയമല്ല മലക്കുകളുണ്ട് ഉണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നില്ല കാണുന്നില്ല എന്താ കാണാത്തത് അതുകൊണ്ട് കാണുന്നില്ല അതുകൊണ്ട് കാണുന്നില്ല മനസ്സിലായല്ലേ പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം അതിനെ സംബന്ധിച്ച് ദൃഢമായ വിശ്വാസം നമുക്ക് വേണം നാം നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണുന്നത് പോലെ കാതുകളെ കൊണ്ട് കേൾക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം ഉറപ്പ് വേണം നമുക്ക് സംശയമല്ല ഉണ്ടോ ആരക്കിലും ഒരു സംശയമില്ല കാരണം എന്ത് ചെയ്ത് പറഞ്ഞു തന്നത് മനസ്സിലായി അപ്പൊ അതാണ് ആ വിഷയം ഇനിയോ ഇനി സിറ അദ്ദേഹത്തിന്റെ സംശയത്തിലേക്ക് വരാം എന്താ സംശയം കൊൽത്തു ഞാൻ ചോദിച്ചു ഇന്നഹു അലൽ എൻ്റെ മനസ്സിൽ ഭയങ്കരമായ ഒരു ചൊറിച്ചില് എന്തിനെക്കുറിച്ച് അൽമസുഹഅഅൽ ഹുഫൈൻ ഹുഫമേൽ തടവുന്നു ആൾക്കാരൊക്കെ അദ്ദേഹം താപിയാണല്ലോ അദ്ദേഹം കാണുകയാണ് ആളുകളൊക്കെ എന്തു ചെയ്യുന്നത് ഈ ഹുഫ എന്ന് പറഞ്ഞാൽ അറിയാലോ കാലിൽ ധരിക്കുന്ന ഷോക്സും അതുപോലെയുള്ള കാലുറ എന്ന് പറയാം ഓക്കെ അപ്പോൾ ആളുകളൊക്കെ അതിമ തടവുണ്ട് എപ്പോൾ ബൗലി മലമൂത്ര വിസർജനം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ആളുകൾ ഹുഫമങ്ങനെ തട അതുകൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ മനസ്സിൽ ഭയങ്കര ചൊറിച്ചിലുണ്ടാക്കുന്നു ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നണല്ലോ ചിലതൊന്നും നമുക്ക് ഇട്ട് ദഹിക്കണില്ല ഏ അങ്ങനുണ്ടാവോ എനിക്കൊരു ചൊറിച്ചില് സംശയം നടത്താം ഉണ്ടാകാം ആർക്കും ദീൻ്റെ കാര്യത്തിൽ എന്തുണ്ടാകണം സംശയം ഉണ്ടാകാം പക്ഷെ സംശയം എന്ത് ചെയ്യണം തീർക്കണം ഓട്ടിങ്ങനെ ഇങ്ങനെ കൊണ്ടിടക്കലല്ല സംശയം തീർക്കണം ആ തീർക്കലാണ് ഇവിടെ ആര് ചെയ്യണത് താബിഐ ആരെടുത്ത് വരുന്നു സഹാബിയുടെ അടുത്ത് വരുന്നു മനസ്സിലായില്ലേ നോക്ക് നിങ്ങൾ അങ്ങനെ അദ്ദേഹം വന്നു വന്നിട്ട് ചോദിക്കുകയാണ് എന്ത് ഇങ്ങനെ ഭയങ്കര എനിക്കൊരു എനിക്ക് പിടിക്കണില്ലേ ആളുകളൊക്കെ ഇങ്ങനെ മലപൂത്ര വിസർജനം കഴിഞ്ഞിട്ട് വന്നിട്ട് കാലൊക്കെ ഒന്ന് കഴുകണ്ടേ കഴുകാതെങ്ങനെ അതിന്മാ തടവുകയാണല്ലോ എന്നാണ് പ്രശ്നം എന്നിട്ടോ ചോദിക്കാനുള്ള നോക്ക് ആരോട് ചോദിക്കുന്നു എന്നതുപോലും അദ്ദേഹം പറയണം ആരോടാ ചോദിക്കേണ്ടത് നമ്മളിത് മനസ്സിലാക്കണം നോക്കിക്കോ വക്കുന്ത ഇമ്രാൻ ബിൻ അസഹാബിൻ നബിഅലി സ്വല്ലം താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്തിൽപ്പെട്ട ഒരാളാണല്ലോ ഇപ്പം ചോദിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്താ സഹാബിയായി എന്നത് അഥവാ താബിയേക്കാൾ റസൂലുമായി അടുത്തു റസൂലുമായി അടുത്താൽ എന്തുണ്ടാവും ഇൽമ് താബിയനേക്കാൾ ഇൽമുണ്ടാവും ആർക്ക് സഹാബിക്ക് കാരണം സഹാബി താബിഴിയേക്കാൾ റസൂലുമായി അടുത്തവരാണ് അപ്പോൾ ആരോടാ ചോദിക്കേണ്ടത് കൂടുതൽ എൽമുള്ളവരോട് അതാണ് മനസ്സിലാക്കേണ്ടത് അതാണ് ചോദ്യം ചോദിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എല്ലാവരോടും ചോദിക്കണ്ട പരക്കെ ചോദിക്കണ്ട ആകെ ചോദ്യം ഇപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ചില ആളുകൾക്ക് അവരുടെ മനസ്സിൽ ഉത്തരം ഉണ്ടാവും ആ ഉത്തരം കിട്ടണവരെ ഉപരം എന്താക്കും എന്നിട്ട് പറയും എന്ത് ആ ഇന്ന മൂലവി ഇന്ന മുസ്ലിയാർ ഇന്ന സ്ഥലത്തുള്ള ആൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് നമുക്ക് ചെയ്യേണ്ടതിലേക്ക് നമ്മൾ എത്തുക നമുക്ക് ചെയ്യേണ്ട വിഷയം നമ്മൾ നേരത്തെ മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുണ്ടാവും അങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും ആ ആൻസർ കിട്ടുന്നത് വരെ മൂപ്പരെന്താക്കും ചോദിച്ചു നടക്കും ഒന്ന് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ രൂപ രണ്ടാമത്തെ ചോദ്യം ഇപ്പം ദീനല്ലോ കക്ഷിത്വമാണല്ലോ ദീനല്ലപ്പുള്ളത് കക്ഷിത്വമാണ് ഓരോരുത്തരും ഇങ്ങനെ കമ്പാർട്ട്മെന്റായി ഇങ്ങനെ മാറിയേക്കാം കക്ഷിയെ ഇങ്ങനെ എന്നിട്ട് ഭൂപ്പര കക്ഷിതിനു എന്ത് തെറ്റ് വന്നാലും എന്താ ന്യായീകരണമാണ് അപ്പം ഇൽമ കിട്ടൂല ഇൽമ കിട്ടൂല ഇൽമ് കിട്ടണമെങ്കിൽ കക്ഷിത്വം പിടിയണം കക്ഷിത്വം കൊണ്ട് എന്ത് കിട്ടൂല ഇൽമ് കിട്ടൂല പക്ഷപാതിത്വം പാടില്ല അള്ളാഹു എന്ത് പറഞ്ഞോ റസൂൽ എന്ത് പറഞ്ഞോ എന്ത് ഇൽമ് അതാണ് ദീൻ അതാണ് ദീൻ അള്ളാഹു പറഞ്ഞതും അള്ളാഹു പറഞ്ഞതിൻ്റെ വിശദീകരണമായി സഹിഹായി റസൂള്ള പറഞ്ഞതുമെന്താണ് എൽമ് പിന്നെ കക്ഷിത്വം പാടില്ലേല് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ റസൂൽ എന്നിങ്ങനെ പറഞ്ഞു ഞാൻ ഞാനെൻ്റെ കൂടെയാണ് അതല്ലേ റസൂൽ ഉള്ള പറഞ്ഞത് ലാത്ത കുനു ഇമ്മാൻ നിങ്ങൾ ഇമ് മഴകളാകരുത് കൂടെ കൂടികളാകരുത് കുറേ ആൾക്കാർ ഇവിടെയാണ് ഭൂരിപക്ഷം പുറത്താണ് അപ്പം ഞാനും എന്താക്കുക അത് പറ്റൂല ഭൂരിപക്ഷത്തിന് മ്യൂസിക് ഹലാലാ അപ്പം എനിക്കും എന്ത് ഹലാൽ ഭൂരിപക്ഷത്തിന് പലിശ ഹലാലാ അപ്പം എനിക്കും ഹലാൽ പറ്റുമോ പറ്റില്ല അങ്ങനെ ഒരു സംഗതി പറ്റൂല ഭൂരി നിങ്ങളാകേണ്ടത് ആരുടെ കൂടെ അള്ളാഹുവിന്റെയും അപ്പൊ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൂടെ ആകണം നാം അള്ളാഹുവിന്റെയും റസൂലിൻറെയും അള്ളാഹു റസൂലും തന്നതാണ് എന്ത് അൽമ് അപ്പൊ നമ്മൾ അൽമിനെ അന്വേഷിക്കേണ്ടത് എവിടെ ആയിരിക്കണം വിവരമുള്ള ആൾക്കാരെടുത്തായിരിക്കണം കുർബാന്റെ പ്രയോഗം എന്താ നിങ്ങൾ വിവരമുള്ളവരോട് ചോദിക്കണം വിഖിറിന്റെ ആളുകൾ പുറകാൻ പഠിച്ചവരോട് ചോദിക്കണം ഇൻകുന്തുലാത്ത ആലമോൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് അല്ലാതെ ഏതെങ്കിലും ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ ഈ സൗകര്യം കണ്ട് വർദ്ധിച്ചപ്പോളേ നമ്മളിങ്ങനെ അടിച്ചു ആ വളരെ എളുപ്പമാണല്ലോ ഇപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും ഗൂഗിളിൽ പോയാൽ ഏത് സംശയം ഇപ്പൊ ഫതുവ മൂബരാ മനസ്സിലേ നമുക്ക് ഭയങ്കര സംതൃപ്തിയാണ് എവിടെ നിന്നോ കിട്ടിയേ അത് നെറ്റിന്ന് കിട്ടി മഷാ അല്ല മഷാ അല്ല ഭയങ്കര എളുപ്പമായി അന്ന് ശരിയാവില്ല നിങ്ങൾ ആലോചിച്ചു സാ അതാണ് നമുക്ക് ഈ മര്യാദ പഠിപ്പിച്ചു തരുന്നത് എന്തിനാ എന്തുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് വന്നത് നിന്റെ അടുത്ത് വന്നത് സഫ്മാനോട് പറയാണ് സിർ എന്തുകൊണ്ടാണ് വന്നത് താങ്കൾ ആരാ ആ അതാണ് താങ്കൾ വക്കുൻ ടു ഇമ്രാൻ വിയുടെ സഹാപത്തിൽപ്പെട്ട ഒരാളാണല്ലോ അതുകൊണ്ട് വന്നതാ അല്ലാതെ വേറെ യോഗ്യതയൊന്നുമല്ല മനസ്സിലായി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം അൽമാണെന്ത് ചോദിക്കാനുള്ള ഇൽമില്ലാത്തോടത്ത് ചോദിച്ചാലോ റസൂലത പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്താകും വഴികേടിലാകും വഴികേടിലാവും കാരണം എന്താ പല പല ഉത്തരം പറയുന്ന ആളുകൾക്കും അറിയൂലെന്ന് പറയാൻ ഭയങ്കര പ്രയാസമാണ് മനസ്സിലല്ലേ ഉടനെ ഉത്തരം വരും യാതൊരു സംശയവും ഇല്ലാതെയാണ് ഉത്തരം നിങ്ങൾ ആലോചിച്ച് നോക്കി നിങ്ങൾ ചോദിക്കണം ആരെങ്കിലും അറിയില്ല എന്ന് പറയലുണ്ടോ അല്ല ഭയങ്കരമായി ചിലപ്പോൾ അയാൾ ഉത്തരം പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാൽ പോലും ഇപ്പോഴത്തെ ഉത്തരങ്ങളൊക്കെ മനസ്സിലാകാനും പ്രയാസമാണ് കാരണം അങ്ങനെ വാചക കസർത്തുകളാണ് കാലല്ലാ കാലറസൂറുള്ള പറയാനില്ല അപ്പോൾ വാചകങ്ങളുടെ കസർത്തുകളാണ് അപ്പോൾ മനസ്സിലാകാനും പ്രയാസം ഇമാം മാലിക് റഹമത്തുല്ലാ അലഹിയുടെ ചരിത്രം എന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഇമാം മാലിക് ദാർ ഇമാമുദാറുൽ ഹിജ്റയാണ് മദീനയിലായിരുന്നു കേന്ദ്രം മനസ്സിലെ കൂഫയിൽ നിന്ന് ആളുകൾ വരും മാലിക്കനെ തിരഞ്ഞെ എന്തിനാ അറിയാം ഫത്തുവ ചോദിക്കാൻ വരിക ഒരുപാട് ദൂരെയാണ് കൂഫ ബസ്രയും കൂഫയും കേട്ടില്ല ഒരുപാട് ദൂരെ ഇറാഖിലല്ലേ അവിടെ നിന്ന് വരിക ഭയങ്കരമായി പ്രയാസപ്പെട്ടാണ് വരേണ്ടത് ഒരുപാട് സംശയങ്ങൾ ഒന്നിച്ചു പോയിട്ടാണ് വരിക എത്ര സംഭവങ്ങളാറിയോ നൂറ് ഫത്തുവകൾ ചോദിക്കാൻ വേണ്ടി ഒരു ഒരു ടീം വന്നു ഇമാം മാലിക് അറമ്മത്തുള്ള ഒരുപാട് ദിവസം ഇമാമിൻ്റെ കൂടെ കൂടി ഇരുന്ന് അങ്ങനെയാണ് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി പോകാൻ വേണ്ടി വന്നതാ നൂറെണ്ണം ചോദിച്ചപ്പോൾ നാലെണ്ണത്തിനാണ് ഇമാം മാലിക് മറുപടി പറഞ്ഞത് ആരാ ഇമാം മാലിക് ഇമാം ഉദാറുൽ ഹെജ്റയാണ് മദീനയിലെ ഇമാമ ആലോചിച്ച് നോക്കൂ നാലെണ്ണത്തിനാണ് മറുപടി പറഞ്ഞു ഇനി അതിലേറെ അത്ഭുതം ഇനിയുള്ളതാണ് ഈ നാലെണ്ണത്തിൽ മൂന്നെണ്ണത്തിൽ അവർ പോയ ശേഷം ഇമാമിന് സംശയം വരിക ഏ പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം ഇവരുടെ കൂടെ ഒട്ടകപ്പുറത്ത് യാത്ര ഇവരുടെ പിന്നാലെ ഓടുകയാണ് ഇവരെ പിടിക്കാൻ അവരെ നേരത്തെ പോയിണ്ട് അവരെ പിടിക്കാൻ വഴിയിൽ വെച്ച് അവരെ പിടിച്ചു എന്നിട്ട് അവരോട് പറയാം ക്ഷമിക്കണം ഞാൻ പിൻവലിച്ചിട്ടുണ്ട് മൂന്നെണ്ണം ഇനി ഒന്നേ നമ്മൾ ആലോചിച്ച് നോക്കുക എവിടെയാ നമ്മൾ നിൽക്കുന്നത് നമ്മൾ തിഞ്ഞ് പറഞ്ഞത് തെറ്റി നിൽക്കുക പറഞ്ഞത് ഒരാൾ പറഞ്ഞത് തെറ്റി നിൽക്കുക എന്നാൽ തെറ്റി എന്ന് പറയാൻ നമുക്ക് കഴിയുമോ തെറ്റി എന്ന് പറയാൻ കഴിയേണ്ടവർ ആരാ എൻ്റെ അടുത്ത് തെറ്റിപ്പോയി സാറല്ല ക്ഷമിക്കണം ശരി അതല്ല ഇമ മാലിക്യങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതാണ് അലിമ് ഇതാണ് ആലിമ അതല്ലാത്ത ഒരു സംവിധാനം നിലവിൽ വരുന്നതോടുകൂടി നമ്മൾ നശിക്കും അസുല്ലാന്റെ പ്രവചനമാണ് നശിക്കുന്നത് അള്ളാഹു കാക്കട്ടെ അപ്പോ നമ്മുടെ വിഷയം അല്ലു ഇമ്രാൻ അസാബിൻ ഫുസ് അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു ചോദിക്കാൻ ഇനി ചോദ്യം കേട്ടോ അതാണ് ഇലയറൽ അത്ഭുതം അപ്പം ആരോടാ ചോദിക്കണത് വന്നല്ലോ നീ ചോദിക്കാൻ എന്താ ചോദിക്കണേ ഹൽസമിഅീൻ നീ അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടുണ്ടോ ആരാണ് അദ്ദേഹം നീ എന്ന് പറഞ്ഞാലോ സഹാബി സഹാബിയോട് ചോദിക്ക റസൂലിൽ നിന്ന് കേട്ടിട്ടുണ്ടോ ഏത് കുറുഫീദാലിക്കഷയ്യൻ ഈ വിഷയത്തിൽ പറഞ്ഞതായി വല്ലതും അപ്പൊ ഇൽമേതാ റസൂല് പറഞ്ഞതാ ആർക്ക് താബേകൾക്ക് നമുക്കും അതാകണം അപ്പോഴേ ഇൽമുള്ളൂ നമ്മുടെയും ചോദ്യം അങ്ങനെ ഇരിക്കണം ഹൽ ഹൽസമുക്ക് ദാലിക ഷൈഅൻ അല്ലെങ്കിൽ ഹൽ കറ ഇത്തഹു നമ്മൾ കേ നമ്മളാൾക്കാർ നമുക്ക് ഇങ്ങനെ പറയാം എന്ത് ഹൽ കറ എന്ന് പറയാം അല്ല റസൂൽ ഈ വിഷയത്തിൽ വല്ലതും പറഞ്ഞതായി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ഓദ്യ കിതാബിലുണ്ടോ സഹിഹായ ഹദീസിലുണ്ടോ അതായിരിക്കണം ചോദ്യം അല്ലാത്ത ചോദ്യം നമുക്ക് പറഞ്ഞാല അതാണ് സഹ സ ചോദിച്ച ചോദ്യം മുസ്ലിമീങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ആ രൂപത്തിലായിരിക്കണം അപ്പോഴേ നമ്മൾ ഈ മുസ്തഖിമിലെത്തുള്ളൂ സിറാത്തുൽ മുസ്തഖിമിലെത്തണ്ടേ അത് റസൂൽ സിറാത്താണെന്ത് സിറാത്തുൽ മുസ്തഖീം ഇനി കേട്ടോ ഹൽ യദ്കുറു ഫീ ദാലിക ഷൈഅൻ റസൂലുള്ള ഈ വിഷയത്തിൽ വല്ലതും പറഞ്ഞതായി താങ്കൾ കേട്ടിട്ടുണ്ടോ ഖാല നോക്കി നഅം യെസ് റസൂൽ പറഞ്ഞു ഞാൻ സമാധാനായി റസൂല് പറഞ്ഞു എന്ന് കേട്ടാൽ നമുക്ക് എന്താണ് പിന്നെ നമ്മൾ എന്താക്കരുത് ശക്കലാക്കരുത് റസൂല് പറഞ്ഞു എന്ന് കേട്ടാൽ ആ അദ്ദേഹത്തിന് സന്തോഷമാകും കാരണം അദ്ദേഹം ചുറിച്ചുരുമായിട്ടാണ് വന്നത് ഭയങ്കര പ്രയാസമായിട്ടാണ് വന്നത് നാം റസൂല് പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവം ഖാന മുറുന ഇതാ കുന്ന സഫറൻ ഔ മുസാഫിരി ഞങ്ങൾ യാത്രയിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ യാത്രക്കായിരുന്ന യാത്രക്കാരായിരുന്നപ്പോൾ അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു അല്ലാ നൻ സലാഥ തഅ്യാമിൻ വലയാലി ഹിന്ന ഇല്ലാമിൻ ജനാബ മൂന്ന് ദിവസം മൂന്ന് പകലും അതിൻ്റെ രാത്രിയും വലിയ അശുദ്ധി ഉണ്ടായെങ്കിലല്ലാതെ നിങ്ങൾ കാലുറ ഊരേണ്ടതില്ല ലാഖിൻമിൻ ആയിത്തിൻ ബൗലിൻവ നൗമിൻ മലമൂത്ര വിസർജനമോ ഉറക്കമോ സംഭവിച്ച് നിങ്ങളുടെ വധു നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തു ചെയ്യണ്ട കാലുറ ഊരേണ്ടതില്ല ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഇനി നിങ്ങൾ അടുത്ത വാചകം നോക്കൂ എന്താ എന്താ ഞാൻ ചോദിച്ചു ഹൽ വേറെ ചോദ്യ ഈ വിഷയം ഇവിടെ എന്തായി എങ്ങനെ അവസാനിച്ചു ആര് പറഞ്ഞപ്പോ റസൂൽ ഒരു കാര്യം പറഞ്ഞു കേട്ടപ്പോൾ വിഷയം അവസാനിച്ചു ചൊറിച്ചിലൊക്കെ എന്തായി നമുക്ക് പോണം നമ്മൾ അതാകണം നമുക്ക് റസൂലല്ല ഒരു വിഷയം ഈ ഒരു വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെന്താകരുത് ഏയ് അങ്ങനെ പറയുമോ റസൂല് അതിന് വേറെ വല്ല വ്യാഖ്യാനം എന്ന് നോക്കിയേ ഏഹ് നമുക്കതാ കിട്ടണ്ടേ മനുഷ്യന് നമ്മളെന്താ വെച്ചാൽ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ദീനല്ല വലുത് അള്ളാഹുവല്ല വലുത് അല്ല വലുത് അൽമല്ല വലുത് വേറെന്തൊക്കെയോ ആണ് എന്താ ഞാൻ പറയണ്ട വേറെന്തൊക്കെയോ ആണ് അതുകൊണ്ട് മനുഷ്യനെന്ത് ചെയ്യും പിന്നെയും ചോദിക്കും അല്ല ഇന്ന ഫ ഇന്ന ഷെയ്ഖ് ഇന്ന സ്ഥലത്ത് മനസ്സിലെ എന്നിട്ട് നമ്മൾ വിചാരിച്ച ഫത്വ എന്താക്കണം കിട്ടണം റസൂൽ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കട്ടെ എന്നാൽ അപ്പം നമുക്ക് പറ്റൂല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിഷയം വളരെ കൃത്യമാണ് റസൂൽ അള്ളാൻ്റെ വാക്ക വിശ്വാസികളാവുകയേയില്ല അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ താങ്കളുടെ വിധി അവർ സ്വീകരിക്കുന്നത് വരെ ആരാ താങ്കൾ എങ്ങനെ സ്വീകരിക്കണം എന്നാ ആ സ്വീകരിക്കണ രീതിയും കൂടി അല്ല പറയണ്ട് സുമൂഫിഹിം ഹറജ പിന്നീട് അവരുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞ സാധനമാണ് സിറൻ ഉണ്ടായോ ചൊറിച്ചിലേ ഒരു ചൊറിച്ചിലും പിന്നെ പാടില്ല മനസ്സിൽ മാത്രമല്ലിമു തസ്ലീമാ നിങ്ങളതിൽ സമ്പൂർണമായി സമ്മതനായിരിക്കണം നിങ്ങൾക്ക് സമ്മതമാകണം പിന്നെ എന്നാലും പിന്നെ ചാല ചൊറിയരുത് ാലും ഒരുന്നാലും ഇല്ല ആരാ പറഞ്ഞത് നല്ലാൻ്റെ റസൂൽ നല്ലാൻ്റെ റസൂൽ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തില്ല ഇന്നാലും എന്നത് ഇല്ല പിന്നെ നമ്മൾ ഭാവനകൾ ഉണ്ടാക്കണ്ട അങ്ങനായാലും അങ്ങനാവൂല ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമുക്ക് അധികാരമില്ല നിങ്ങൾ നോക്ക് താബീകളുടെ രീതി അത് അവസാനിച്ചു ആ വിഷയം പിന്നെ അവർക്കതിൽ സംശയമല്ല വേറെ വിഷയം അതിന് ചോദിക്കാൻ പോണേ നമ്മൾ എന്താക്കണം മനസ്സിലാക്കണം നോക്കു നിങ്ങൾ അള്ളാഹുസ്ബൻ സൂറത്തുൽ സൂറത്തുൽമായ ആറാമത്തെ വചനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹുഫയുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യം പറയാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എന്താണ് അള്ളാഹു പറഞ്ഞു ലദിനാമനുഖും ഫഹസലു വജുഹക്കും വൈദിയക്കും മില്ലൽ മറാഫിക് വംസഹൂബിർ റൂസിക്കും അർജുലക്കും മില്ലൽ കൈബൈൻ അതാണ് ഈ താബിഇ മനസ്സിലാക്കിയ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ആയത്ത് ഇതാണ് അദ്ദേഹം വായിച്ചത് അതാണ് ഇന്നഹു എന്ന് ഇങ്ങനെയല്ലേ ഖുറാനുള്ളത് അപ്പം എനിക്ക് മനസ്സിലെന്ത് ചൊറിച്ചില് ഷെയ് വിശദീകരിക്കണ വാചകം കേട്ടോ എനിക്കൊരു ചെറിയ സംശയം വന്നു എന്താണ് ആളുകളൊക്കെ ഖുർആാനിലുള്ള ആയത്തെന്താ കഴുകണം എന്നാ ഒതു ചെയ്യുന്ന രീതിയാണല്ലോ വന്നത് പിന്നെ ആളുകളൊക്കെ ഹുഫമ തടവുന്ന് കണ്ടപ്പോൾ വന്നു അപ്പോഴാണ് ആര് വിശദീകരിച്ചത് സഫ്വാൻ വിശദീകരിച്ചത് ഞങ്ങളൊരു യാത്രയിൽ ഇങ്ങനെ സംഭവം ഉണ്ടായി റസൂ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ആരും എന്ത് ചെയ്യണ്ട ഊരണ്ട ആരൊഴികെ വലിയ അശുദ്ധി ഉള്ളവൻ ഒഴികെ എന്നർത്ഥം മനസ്സിലായില്ലേ ഒരുപാട് ഹദീസുകളിൽ ഈ സംഭവം വന്നിട്ടുണ്ട് നബി സല്ല ഇമാ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന മുഗൈറത്ത് ബിൻ ഷൈബാർ അലി അള്ളാഹുനു നദീസ് ഉണ്ട് അന്നഹു ഖാനമ അൻ നബി സാഹ് അലി സ്ല്ലാം ഫി സഫരീൻ അദ്ദേഹം നബിയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു ആര് മുഗൈറ ഫ അൻ നബിയു നബി സല്ലു അലൈഹി സ്ല്ലമ ബൊതു കൊടുത്തു ഫ അഹ്വൽ അലി അൻസിയാ ഹുഫൈഹി നബി സല്ലു അലി സ്വലമ്മയുടെ കാലുറ അഴിക്കാൻ വേണ്ടി മുഗൈറബത്ത് ബിൻ ഷാബി കുനിഞ്ഞു നബിക്ക് ഹിദ്മത് ചെയ്യുക എന്നുള്ള നബിന്റെ കാല ഓഹിക്കാൻ വേണ്ടി മുകീറത്ത് ഇങ്ങനെ കുനിഞ്ഞപ്പോൾ നബി പറഞ്ഞു വിടടാ വിട്ടേക്ക് കുഞ്ഞപ്പോൾ ഞാൻ അത് രണ്ടും ധരിച്ചിട്ടുള്ളത് ശുദ്ധിയോടുകൂടിയാണ് ഇനി എന്ത് ചെയ്താൽ മതി എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും മേലെന്താക്കി നബി തടവി ഷെയ്ഖ് പറയുന്നു ഇതിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകാം ഷോക്സ് പോലെയുള്ള കാലുറകൾ ധരിച്ചവർ ഷെയ്ഖിൻ്റെ ഭാഷ കുറച്ചും കൂടി കേട്ടോ ഏറ്റവും ശ്രേഷ്ഠം ധരിച്ചവർക്കേ അന്യം സഹ അലൈഹി അതിന്മേലെന്ത ചെയ്യള ല്ല നമ്മൾ മനസ്സിലാക്കി എന്താ നമ്മൾ എന്നാലും ഒരു ഉറപ്പിന് വേണ്ടി അതെന്താക്കും വേണ്ടെന്ന പറഞ്ഞ അഫ്ലന്നെ എന്താണ് എവിടുന്ന് മനസ്സിലാക്കി മുഗീറ തുബിന് ഈ ഹദീസിൽ നിന്ന് റസൂലുള്ള ഉദു ചെയ്യുകയാണ് ചെയ്യുമ്പോൾ മുഗീറ റസൂലുല്ലാന്റെ ഹുഫ് കാലൊറ അഴിക്കാൻ വേണ്ടി കുനിഞ്ഞു കുഞ്ഞിപ്പോ റസൂലുള്ള തടഞ്ഞു തടഞ്ഞിട്ട് എന്താ പറഞ്ഞത് അത് രണ്ടും വിട്ടേക്ക് അത് രണ്ടും രണ്ട് കാലോറയും വിട് അത് നീ അയക്കണ്ടോഹിറീ കാരണം അത് രണ്ടും ഞാൻ ധരിച്ചിട്ടുള്ളത് ശുദ്ധിയോട് കൂടിയാണ് കൂടിയാണ് എന്നിട്ട് റസൂൽ അതിന്മേൽ എന്ത് ചെയ്തു തടവി ഇമ മുസ്ലിം കിതാബു തഹാറത്തിൽ ഉദ്ധരിച്ച ഹദീസ ഈ ഹദീസിൽ നിന്ന് ഷേഖ് അലേഹി പറയുന്നു ഇത് ധരിച്ചവർക്ക് ഏറ്റവും ശ്രേഷ്ഠം അതിന്മേൽ തടവലാണ് എന്തല്ല അഴിക്കലല്ല ഒന്ന് രണ്ട് വിഷയം കൂടി അതും കൂടി വായിച്ചിട്ട് നമുക്ക് നിർത്താം ഹദീസ് ബാക്കി അടുത്ത ഷെയ്ഖ് പറയുന്നു ഈ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം അന്നഹു ഒരു മനുഷ്യന് ദീനിന്റെ വിഷയത്തിൽ വല്ല ഇഷ്കാലും ഉണ്ടായാൽ അനിവാര്യമാണ് ഇഷ്കാൽ എന്ന് ഇഷ്കാല സംശയമുണ്ടായാൽ അനിവാര്യമാണ് എന്ത് ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും അറിവുള്ള ആളെ തെരഞ്ഞു പിടിച്ച് അയാളോട് എന്ത് ചെയ്യൽ ചോദിക്കൽ ആ കേട്ട വിഷയത്തിൽ അവനൊരു നേരത്തെ പറഞ്ഞ ഹറജ് ഒരു പ്രയാസം ഒരു ചൊറിച്ചിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി മനസ്സിലായില്ലേ കാരണം ചില ആളുകൾ ചില ആളുകൾ ദീനിന്റെ വിധികളിൽ നിന്ന് ചിലത് കേൾക്കും കേൾക്കുമ്പോൾ തന്നെ ഓനൊരു പ്രയാസം ഉണ്ടാവും മനസ്സിൽ ഇങ്ങനെ അങ്ങനെ ഉണ്ടാവോ എന്നൊക്കെ ഒരു പ്രയാസം എന്നിട്ട് അയാൾ ഇങ്ങനെ സംശയത്തിൽ നിൽക്കും സംശയം പാടില്ല മുസ്ലിം മോമിനെ ഉറപ്പിലേക്ക് പോണം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ ഷഹുവത്തും ശുഭത്തും പറഞ്ഞല്ലോ ഈ ശുഭത്തിനെ മാറ്റാൻ അവൻ ആരോടും ഇത് തെറ്റാണ് ബൽ ചെയ്യണം അൽ ഇൻസാൻ അൻ യസ്അല ഹത്താ യസ്ല അംരിൻ ഇലൈഹി വലാ ഖലഖുൻ സംശയം മുഴുവൻ പോയി അസ്വസ്ഥമല്ലാതെ സമാധാനമുള്ള മനസ്സിലെത്തുന്നതുവരെ അവൻ എന്തു ചെയ്യണം ചോദിക്കണം മനസ്സിലായില്ലേ എന്നിട്ട് ഷെയ്ഖ് ഉദാഹരണം പറയുകയാണ് സിറനെ ജിറു ചോദിച്ചത് കണ്ടില്ലേ എന്ന് മനസ്സിലായല്ലോ അപ്പൊ അതാ അതുപോലെ തന്നെ ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞു സുബൂത്ത് മസ്ഹൽ ഹുഫൈൻ കാലുറമകൽ തടവുക എന്നത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അതാണ് വൽ ജമാത്തിൻ്റെ രീതി മനസ്സിലായില്ലേ വൽ ജമാഅത്ത് അല്ലാത്തവർ ഇപ്പം ഷിയാക്കൾ എന്തു ചെയ്യൂല തടവില്ല ഷിയാക്കൾക്ക് എന്തുപാടില്ല

ഇത് ഇത് സമ്മതിക്കുന്നില്ലെന്ന് മാത്രമല്ല വാൻകറുഹു അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നു ആര് അടക്കമുള്ള ഷിയാഖി ഇനി അത്ഭുതം പറയാണ് വൽ അജബു അത്ഭുതം എന്താണെന്നോറമേൽ തടവാമെന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തവരിൽ താലിബ്രി അള്ളഹു അലി ഉണ്ട് അലിയാണല്ലോ ഞങ്ങളുടെ നേതാവ് എന്നാണല്ലോ ആര് പറഞ്ഞത് അലി ഉണ്ടായിട്ട് പോലും അവർക്ക് എന്തല്ല സമ്മതമല്ല അപ്പം അത് എന്തല്ല ശരിയായ ദീനല്ല എന്നർത്ഥം എന്നിട്ട് പോലും അവർ അതിനെ നിഷേധിക്കുന്നു അപ്പം അതിന് നമ്മൾ എന്ത് മനസ്സിലാക്കണം അൽ മിൻ അൽമസുഹ അലിൻസുന്ന അതാണ് വിഷയം അൽ അൽമസുഹ അലൽ കാലുറമേൽ തടവുക എന്നത് മിൻ അഹ്ലിസുന്ന അഹ്സുന്നത്തിൻ്റെ ചിഹ്നങ്ങളിൽ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് അപ്പോൾ ഒരു വലിയ വിഷയമാണെന്നർത്ഥം ഹമ്മ തടവുക എന്നുള്ളത് അഹലസുന്നത്തിൻ്റെ ചിഹ്നത്തിൽപ്പെട്ടതാണ് ഒമിനൽ ഒമൂരിൽ മുത്തവാത്തിറായിഹും മുത്തവാത്തിറായി മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ അറിയാലോ ഹദീസിൽ മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു നിലക്കും സംശയത്തിന് അവകാശമില്ലാത്തതും കളവ് വരാത്തതുമായതാണ് വരാത്തതുമായതാണെന്ത് മുത്തവാത്തിർ അങ്ങനെയുള്ള വിവരങ്ങളിൽ പെട്ടതാണ് ഇത് കാരണം ഒരു സംശയവുമില്ലാതെ റസൂലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഗതിയാകുന്നു മനസ്സിലായാലോ അൽ മസുഹാൽ ഹുഫൈ ഈ ഹുഫമേൽ തടവുക എന്നുള്ളതിന് കുറച്ച് നിബന്ധനകളുണ്ട് നമുക്കറിയണമായിരിക്കും പക്ഷെ ഒന്ന് നോക്കൂ ഒന്ന് അൻ എൽ ബി അലാ തൊഹാറ ഒന്നാമത്തെ നിബന്ധന അതാ കൂടി എന്താക്കണം ധരിക്കണം ഓതും എടുത്തിട്ട് എന്തു ചെയ്യാവൂ ഷോക്സ്ഡ് ആവും ഹുഫ ധ ധരിക്കാവൂ എന്നർത്ഥം അതുകൊണ്ടാണ് നബി നേരത്തെ നേരത്തെ പറഞ്ഞ ഹദീസിൽ പറഞ്ഞല്ലോ എന്ത് അദ്ഹൽ തുഹുമാ എന്ന് പറഞ്ഞല്ലോ അത് വിട്ടോ ഊരണ്ട കാരണം ഞാനത് ഓതു ചെയ്താണ് അപ്പോൾ ഇതിൽ ولا فرق بين تكون هذه الطهارة قد غسل فيها فيها الرجل ومسح على سابق ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ തൊഹാറത്ത് എന്നതിൻ്റെ അർത്ഥം തൊഹാറത്ത് എന്നതിൻ്റെ അർത്ഥം കാല് കഴുകുക എന്നതല്ല കാല് കഴുകണം കാല് കഴുകി ഇട്ടതായിരിക്കണം മനസ്സിലായില്ലേ പക്ഷേ ഒരു ഉദാഹരണം പറയാം ശരി ശേഖ ഒരു ഉദാഹരണം പറയുകയാണ് സാധ്യതയുള്ള ഒരു ഉദാഹരണം ലൗ ലോ തബദ്ദുതുൻ കാമിലൻ ഒരാൾ പൂർണ്ണമായി ഒതു ചെയ്തു വകസല രജിലെ എന്നിട്ട് കഴുകി സിമ്മ ലബിസൽ ജവാരിബ് എന്നിട്ട് ഷോക്സ് ധരിച്ചു എപ്പോൾ ഇവിടെ എന്തായി ലബിസഹുമാലത്തഹാറ ഒതു ചെയ്ത് ശുദ്ധിയിലാണെന്ത് ധരിച്ചത് ശരി ലൗ കാന ലൗഖാന ലബിസ ജവാരിബുൻ മിൻ കബിലി വസിമ അപ്പം അതിനു മുമ്പ് അദ്ദേഹം ഒരു ഷോക്സ് ധരിച്ചിട്ട് നോക്കുക എന്നുവെച്ചാൽ ഈ ഷോക്സിൻ്റെ മേലധികം എന്ത് ചെയ്തു ഭയങ്കര തണുപ്പുള്ള നാടാണ് നിൽക്കുക ഒരു ഷോക്സ് ധരിച്ചിട്ടുണ്ട് ആ ഷോക്സ് ധരിച്ചത് ഒതു ചെയ്തിട്ടാ മനസ്സിലെ ഭയങ്കര തണുപ്പുണ്ട് അപ്പോൾ ഇയാൾക്ക് തോന്നി ഒരു ഷോക്സും കൂടി അതിൻ്റെ മേലെ പ്രായ ആൾക്കാരൊക്കെ ചെയ്യും അതുകൊണ്ട് ഞാനിതൊരു വിഷയമെന്ന് പറഞ്ഞു രോഗമൊക്കെ ഉള്ള ആൾക്കാർ രണ്ട് ഷോക്സും അങ്ങനെ ചെയ്താലോ വലബിസഹു അലൽ ജൗറബിൽ മസഹഹു വഹു ജൗറബിൻ ആദ്യം ധരിച്ച ഷോക്സ് ഉണ്ടല്ലോ അത് ധരിച്ചത് കൂടിയാ അതിന്മേൽ ഇയാൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ തടവുകയും ചെയ്തിട്ടുണ്ട് മനസ്സിലായോ പിന്നെയാണ് ഇയാൾ എന്ത് ചെയ്യണത് രണ്ടാമത്തെ ഷോക്സ് ധരിക്കണത് അങ്ങനെയാണെങ്കിൽ പിന്നീട് ഫൈനഹു എംസഹുലി രണ്ടാമത്തെ ഷോക്സിന്മേൽ തടവിയാൽ മതി മനസ്സിലായല്ലേ എനിക്ക് പറഞ്ഞ് പ്രായമൊക്കെ ആകുമ്പോഴാണ് ഈ വിഷയം ഉണ്ടാകുക നമ്മൾ ഒതു ചെയ്തു രണ്ട് ഷോക്സ് ഇട്ടു തണുപ്പ് ഭയങ്കരമായി മനസ്സിലായി ആ എട്ട ഷോക്സ് നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം തടവി നിസ്കരിച്ചിട്ടുണ്ട് തണുപ്പ് ഭയങ്കരമായി അപ്പോൾ നമ്മൾ ഒരു ഷോക്സും കൂടി ഇട്ടു എന്നാൽ പിന്നെ തടവേണ്ടത് എവിടെയാണ് രണ്ടാമത്തെ ഷോക്സിൻ്റെ മുകളിലാണ് ആദ്യത്തെ ഷോക്സ് മുലല്ല മാഷാ അല്ല ഇത് ശരിക്കും നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു സംശയം ഇതുമാണ് അപ്പം അങ്ങനെ ചെയ്താൽ മതി എന്നർത്ഥം മനസ്സിലെ പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ ശുദ്ധിയായ ഒതു ചെയ്ത ശേഷമായിരിക്കണം അല്ലെങ്കിൽ തൊഹാറത്തിലായിരിക്കണം ധരിച്ചത് എന്ന് പറഞ്ഞല്ലോ അതോ വലാബുദാൻ തെക്കൂന വെള്ളം കൊണ്ടുള്ള തൊഹാറത്തായിരിക്കണം ഒരാൾ തയമ്മും കൊണ്ട് ചെയ്ത് ധരിച്ചു എന്ന് വെക്കുക സഹു വെക്കലി അതിമ തടവിയാൽ ശരിയാവുലാ പറഞ്ഞാൽ മനസ്സിലായോ ഒരു ഉദാഹരണം പറയാം റജുലുൻ മുസാഫിറുൻ ഒരു ചെയ്യും ചെയ്തു ചെയ്തു തയമ്മും എന്നിട്ട് തയമ്മും ചെയ്താലും എന്തായി തൊഹാറത്തായല്ലോ ആ തൊഹാറത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ എന്ത് ചെയ്തു ധരിച്ചു ധരിച്ചു മാ പിന്നെ ട്രെയിൻ അങ്ങനെ പോയപ്പോൾ പിന്നെ എന്ത് കിട്ടി വെള്ളം കിട്ടി വ ഒരു വധു ചെയ്യാൻ ഉദ്ദേശിച്ചു അപ്പോഴോ എന്ത് ചെയ്യണം ഷോക്സ് അഴിക്കണം എന്നിട്ട് ആ വധു ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം കഴുകണം അല്ലാതെ അതിന്മേൽ എന്ത് ചെയ്യാൻ പറ്റൂല തടവാൻ പറ്റൂല മനസ്സിലായല്ലോ പറഞ്ഞേ ഓക്കെ അതിൻ്റെ കാരണം എന്താ തയമ്മും തൊഹാറത്താണ് ഒന്നും തൊഹാറത്താണല്ലോ എന്നാ പിന്നെ എന്താ കാരണം കാരണം കേട്ടോ ലി അന്നഹു ലം ബിസ്ഹുലു കാല് കഴുകിക്കൊണ്ടുള്ള ഒരു തഹാറത്തിന് ശേഷമല്ല ഇയാൾ ധരിച്ചിട്ടുള്ളത് തഹാറത്താണ് പക്ഷെ ആ തഹാറത്തിൽ എന്തു ചെയ്തിട്ടില്ല കാരണം അത് രണ്ടവയവങ്ങളും ആയിട്ട് തയമുള്ളൂ ബന്ധമുള്ളൂ അതേതൊക്കെ മുൻകൈയും അമുഖവും കാലുമായിട്ട് അതിനൊരു ബന്ധമില്ല അതുകൊണ്ടാണ് എന്ത് ചെയ്ത് അഴിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നാമത്തെ ഷർത്ത് എന്താ തഹാറത്തോടു കൂടി ധരിച്ചിരിക്കണം തഹാറത്തോടു കൂടി ധരിച്ചിരിക്കണം ആ തഹാരത്തിൻ്റെ വിശദീകരണമാണ് എന്ത് ചെയ്ത് നമ്മൾ പറഞ്ഞു ബാക്കി എന്ന് വെള്ളം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരുമിക്കാൻ സമയം ഒരുപാട് വൈകി പക്ഷേ ഇത് ഇതൊരു വലിയ വിഷയമാണ് അള്ളാഹുവിൻ്റെ ദീൻ യഥാർത്ഥത്തിൽ പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുമ്പോൾ വളരെ ഈ രൂപത്തിൽ അല്ല അതിൻ്റെ യഥാർത്ഥ സോഴ്സിൽ നിന്ന് യഥാർത്ഥ ഉറവിടത്തിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ അതൊരു ഒരു കനപ്പെട്ട അപ്പോൾ നമുക്ക് ആ വിഷയത്തിലുള്ള സംശയമൊക്കെ പോകുന്ന രൂപത്തിൽ പഠിച്ചാൽ അതെന്തായിരിക്കും നല്ല കനപ്പെട്ട അൽമായിരിക്കും അള്ളാഹു സുബാനത്താൽ അങ്ങനെയുള്ള അൽമ നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ മലക്കുകളുടെ തൃപ്തിയും സംരക്ഷണവും ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു ഈ അൽമ് പഠിക്കുന്നത് കൊണ്ട് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അർബന ആത്തിന ഫിദുന്യ ഹസന وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم على رسوله النبي الكريم وعلى اله وصحبه اجمعين والحمد لله رب العالمين